ഉമ്മൻചാണ്ടിക്ക് സ്ഥിരമായി വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ കോട്ടയംകാരൊക്കെ കോട്ടയത്ത് നിന്ന് വന്ന ആളുകളൊക്കെ വികാരഭരിതമായി വിളിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ കൂടി നമ്മൾ കേൾക്കുകയാണ്. കോട്ടയാട ഇത് കോട്ടയാട, കോട്ടയം ചാണ്ടിയുടെ കോട്ടയാട തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ പുറത്ത് നമുക്ക് മുഴുകി കേൾക്കുന്നത് കാണാമായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ ജില്ല തിരിഞ്ഞ ആളുകൾ കൂടി നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്തായാലും ഈ പൊതുദർശനം ഇവിടെ എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത അവസ്ഥ. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ പൊതുദർശനം പൂർത്തീകരിക്കുന്നത് ഇവരുടെ ചില ഇടപെടലിലൂടെ നേരത്തെ ആക്കി ചില ആളുകളോടൊക്കെ മടങ്ങി പോകാൻ പറഞ്ഞു, കെപിസി ആസ്ഥാനത്തേക്ക് പോകാൻ പറഞ്ഞു, ദർബാർ ഹാളിലേക്ക് പോകാൻ പറഞ്ഞു, പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് ഇനി ഈ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയ ആളുകളുണ്ട്. ഇവരോട് ഇനി മറ്റൊരിടത്ത് പോയി ഉമ്മൻചാണ്ടിയെ കാണാൻ പറയുക പ്രായോഗികമല്ല. ഇവിടെയാണ് ഏറ്റവും അവസാനത്തെ പൊതുദർശന സ്ഥലം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉമ്മൻചാണ്ടിയെ കണ്ടു മടങ്ങാനുള്ള അവസരം ഒരുക്കുമെന്ന് നേരത്തെ കൊടിക്കുന്നിൽ സുരേഷും മറ്റും പ്രശാന്ത് കൃഷ്ണയോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതിവൈകാരികതയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ നേതാക്കന്മാരുടെ നിർദ്ദേശം അംഗീകരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. അവർക്ക് അതിനൊക്കെ അപ്പുറത്തായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് വെളിവാക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണുകയാണ്. നേതാക്കന്മാരുടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഴുവൻ നിരയും നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നടുവിൽ ഉമ്മൻചാണ്ടി അങ്ങനെ ചേതനയേറ്റ് കിടക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ ഉള്ള പ്രയാസം ഉണ്ടായിരുന്നപ്പോൾ പോലും ഒരു 10 പേരെ കണ്ടാൽ ഉമ്മൻചാണ്ടി സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴിങ്ങനെ കിടക്കുന്ന ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ സങ്കടം വരികയാണ്. കാരണം ഉമ്മൻചാണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കാലത്തും കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, എന്നാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് പോലും 10 ആളുകളെ കണ്ടാൽ ഉമ്മൻചാണ്ടി പറ്റുന്ന പോലെയൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ചാണ്ടിയും മറിയും ഒക്കെ ചേർന്നിട്ട് തടസ്സപ്പെടുത്തും ഇങ്ങനെ സംസാരിക്കുന്നത് പ്രശ്നമാണെന്ന്. പക്ഷേ അപ്പോൾ അവരെ നോക്കി പേടിപ്പിച്ച് നമ്മളോട് പിന്നെയും പിന്നെയും സംസാരിക്കാൻ ശ്രമിക്കുന്നു ഉമ്മൻചാണ്ടി. നമുക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടാവുമായിരുന്നു, അത്ര ബുദ്ധിമുട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളായിരുന്നില്ല ഉമ്മൻചാണ്ടി. ഇപ്പോൾ പക്ഷേ നിശബ്ദനായി നിശ്ചലനായി കിടക്കുകയാണ്. അതും KPCCയുടെ ആസ്ഥാനത്ത് തൻ്റെ രാഷ്ട്രീയ വളർച്ചയും തൻ്റെ രാഷ്ട്രീയത്തിലെ ചില തിരിച്ചടികളും തൻ്റെ തിരിച്ചുവരവും എല്ലാം കണ്ട KPCC ആസ്ഥാനം, തൻ്റെ വളർച്ചയിൽ തൻ്റെ കൂടെ കൈപിടിച്ചു നിന്നിരുന്ന ഒരുപറ്റം നേതാക്കളുണ്ടായിരുന്ന KPCC ആസ്ഥാനം, നേർക്കു നേർന്നുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ, ഉൾപാർട്ടിയിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്ന അതിൻ്റെ ചർച്ചകളും തുടർചർച്ചകളും എല്ലാം നടന്നിരുന്ന KPCC ആസ്ഥാനം, ആ KPCC ആസ്ഥാനത്തേക്കാണ് നിശ്ചലനായി ഉമ്മൻചാണ്ടി എത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചേതനയേറ്റ ശരീരം എത്തുന്നത് പുറത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൻ്റെ മുൻപോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കുറേ അധികം സമയമെടുത്തുകൊണ്ട് KPCC ആസ്ഥാനത്തെ പൊതുദർശനം നേരത്തെ നമ്മളോട് പ്രവർത്തകരും ക്ഷമിക്കണം നേതാക്കന്മാരും പോലീസും എല്ലാം അറിയിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് 6 മണിയാണ്. പക്ഷേ ഇപ്പോൾ സമയം 10:51, ഇത്രയും വൈകുകയാണ്. അതും പലയിടങ്ങളിലും കാണാൻ നിന്ന ആളുകളോട് മറ്റ് സ്ഥലങ്ങളിൽ KPCC ആസ്ഥാനത്തേക്ക് പോകുക, അവിടെ കാണാം എന്ന് പറഞ്ഞ് മടക്കി അയച്ചതുകൊണ്ട് മാത്രം, അല്ല എങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലും ഒരുപക്ഷെ 2-3 മണിക്കൂറും വൈകിയായതിനെ പള്ളിയിലും സമാനമായി തന്നെയായിരുന്നതിന് അവസ്ഥ, ദർബാർ ഹാളിലും അങ്ങനെയായിരുന്നതിന് അവസ്ഥ. ഉമ്മൻചാണ്ടിയെ നെഞ്ചോട് ചേർത്ത് യാത്രയയക്കുകയാണ് തലസ്ഥാനം. ഉമ്മൻചാണ്ടിയുടെ 60 വർഷക്കാലത്തോളം 6 പതിറ്റാണ്ട് കാലത്തോളം ഉമ്മൻചാണ്ടിയെ എടുത്തു വളർത്തിയ നഗരം തലസ്ഥാന നഗരി അനന്തപുരി, ആ അനന്തപുരി ഉമ്മൻചാണ്ടിക്ക് അർഹിക്കുന്ന യാത്രയപ്പ് നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒഴുകിയെത്തിയിരിക്കുന്ന ജനസഞ്ചയത്തിൽ ഒരു പകുതിയോളം ആളുകൾക്കെങ്കിലും ഉമ്മൻചാണ്ടിയുമായി വ്യക്തിബന്ധമുണ്ടാകും, ഉമ്മൻചാണ്ടി എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്ത ആളുകളാകും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നേരിട്ട് പേരെടുത്ത് വിളിക്കുന്ന ഈ നിൽക്കുന്ന ആളുകളിൽ ഒരു പകുതിയിൽ താഴെ ആളുകളെങ്കിലും ഉമ്മൻചാണ്ടിക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണിത്. അതൊക്കെയാണ് ഉമ്മൻചാണ്ടിയെ വ്യത്യസ്തനാക്കുന്നതും. KR Nagarajan ഒരു നിര്യാണത്തിന് ശേഷം ഇത്തരത്തിലൊരു വൈകാരിക മുഹൂർത്തം KPCC ആസ്ഥാനം കണ്ടിട്ടില്ല, ഇന്ദിരാഭവൻ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് KPCC ആസ്ഥാനം. ഇവിടേക്ക് വന്നെത്തുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. പ്രവർത്തകരുടെ ഒഴുക്കാണ് KPCC ആസ്ഥാനത്തേക്ക്. പുറത്ത് ഇപ്പോൾ മഴ കൂടി പെയ്യുന്നു, കോരിച്ചൊഴിയുന്ന മഴ. ആ മഴയത്തും തോരാത്ത ആവേശത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് അവർ അവരുടെ നേതാവിന് വേണ്ടി. ഉമ്മൻചാണ്ടിയെ കാണാനായി എത്തിയിരിക്കുന്ന ആളുകൾ മുഴുവൻ ഈ റോഡിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനാൽ വാഹന ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ട്. അതിന് അവിടെ എല്ലാം ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് കയറി നിൽക്കാൻ പോലും ഇവർക്ക് മറ്റൊരു സാധ്യതയില്ല. ഈ KPCC ആസ്ഥാനത്ത് ഇതിൻ്റെ മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തൽ മാത്രമാണ് നയാതെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ. പക്ഷേ ഈ തോരാത്ത മഴയത്തും അവർ പുറത്ത് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുകയാണ്. നല്ല മഴ പെയ്യുകയാണ് പുറത്തിപ്പോൾ. പുറത്ത് നനഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത്. കുറെ ആളുകൾ കൂടി ഇതിന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൂചി കുത്താനിടയില്ല, മണൽത്തരി ഇട്ടാൽ താഴെ വീഴില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഈ KPCC ആസ്ഥാനത്തിന് മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലുള്ളത്. അതിനാൽ കൂടുതൽ ആളുകൾക്ക് ഇനി ഇതിലേക്ക് കയറി നിൽക്കാൻ കഴിയില്ല. അവരവരുടെ നേതാവിനെ കാണാനായി, അവരവരുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കാണാനായി ഏത് മഴയത്തും വെയിലത്തും പണ്ടും കാത്തു നിന്നിട്ടുണ്ട്. ഇപ്പോഴും അവർ അതുപോലെ കാത്തു നിൽക്കുകയാണ്. അതൊന്നും രണ്ടും ആളുകളല്ല, വലിയൊരു ജനസഞ്ചയം ഈ KPCC ആസ്ഥാനത്തിൻ്റെ പുറത്തുള്ള വഴിയിൽ, ശാസ്ത്രമംഗലത്തേക്കുള്ള വഴിയിൽ നിന്ന് നനയുകയാണ്. അവിടെ നിന്ന് അവർ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഇപ്പോഴും ആ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരുടെ ആവേശത്തെ തണുപ്പിക്കാൻ ഒരു കാലത്തും ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ
അവരുടെ ആവശ്യത്തെ തണുപ്പിക്കാൻ ഒരു മഴയ്ക്കും വെയിലിനും ആയിരുന്നില്ല. അതുപോലെ തന്നെ അപ്പോൾ തങ്ങളുടെ നേതാവ് ചേതനയേറ്റ് കിടക്കുമ്പോൾ ഒരു മഴയ്ക്കും നല്ല വെയിലിനും നല്ല ഒന്നിനും തങ്ങളെ തളർത്താനാവില്ല, തങ്ങളെ നിരാശപ്പെടുത്താനാവില്ല എന്ന് ഉറക്കെ പറഞ്ഞ പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ മുദ്രാവാക്യം വിളികൾ കേൾക്കുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ ഇവിടുന്നുള്ള ബ്ലോക്കിനെയും ഇവിടുത്തെ ഈ പറയുന്ന ഇവിടുത്തെ പൊതുദർശനത്തെയും എല്ലാം ബാധിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. ഇത്രയും നേരം മഴ ഇങ്ങനെ തുറന്നു നിൽക്കുകയായിരുന്നു, പക്ഷേ വൈകുന്നേരമായപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ മാറി. ഒരു 5 മിനിറ്റായി മഴ പെയ്യുന്നു. ആ മഴ തുടർച്ചയായി പെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഈ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളടക്കം ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ വന്നാൽ ഈ പൊതുദർശനം വീണ്ടും നീളും. അങ്ങനെ വന്നാൽ പിന്നീട് വീട്ടിലേക്ക് ഈ മൃതദേഹം ഒരു വട്ടം കൂടി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്, പുതുപ്പള്ളി ഹൗസിലേക്ക്. അപ്പോൾ പുതുപ്പള്ളി ഹൗസിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിൽ വീണ്ടും ഇത് വൈകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിവൈകാരിക മുഹൂർത്തങ്ങളിലൂടെ KPCC ആസ്ഥാനം ഇന്ദിരാഭവൻ കടന്നു പോകുന്നു. വരുന്ന ആളുകൾ ഈ പ്രമുഖരായ പല ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കാർക്കും ഈ ജനസഞ്ചയത്തിന് നടുവിൽ അവരെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ജനക്കൂട്ടത്തിന് നടുവിൽ എവിടെയൊക്കെയോ ഈ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് അവസ്ഥ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് വലിപ്പ ചെറുപ്പം ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് മുന്നിലെത്തുന്നവർ ആരായാലും ഉമ്മൻചാണ്ടി സഹായിച്ചിട്ടുണ്ട്. തന്റെ കഴിവിന്റെ പരമാവധി അവരെ സഹായിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവർത്തകരും ഇവിടെ എത്തിയിരിക്കുന്ന ജനക്കൂട്ടവും ഉമ്മൻചാണ്ടിയെ തിരിച്ചും കാണുകയാണ്. വലിപ്പ ചെറുപ്പമില്ലാതെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഉമ്മൻചാണ്ടിക്ക് അന്തിമാഭിവാദ്യം അർപ്പിച്ച് അവർ കടന്നു വരികയാണ്. ഈ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, വലിയ തിക്കും തിരക്കുമാണ് ഈ KPCC ആസ്ഥാനത്തിന്റെ കവാടത്തിലുള്ളത്. പ്രവർത്തകർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നേതാക്കന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സേവാദളിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവർക്ക് ഇതിനെവിടെയോ ഇതിനെ ഇടയിൽ മുങ്ങിപ്പോയതായി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഇടപെടുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല. നേതാക്കന്മാരുടെ ഇടപെടൽ ഫലം കാണുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ പൊതുദർശനം അവസാനിക്കാൻ പോലീസുമായി മുൻപിൽ എന്തോ ഈ ഇവിടെ ഉമ്മൻചാണ്ടിയെ കാണാൻ എത്തുന്നവരും പോലീസും തമ്മിൽ എന്തോ ഉന്തും തള്ളും നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പുറത്ത് ഗേറ്റിന്റെ അവിടെ, കാരണം അത്രയ്ക്ക് ആളുകൾ ഉള്ളിലേക്ക് തള്ളി കയറാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും തങ്ങളുടെ നേതാവിനെ ഒന്ന് കാണണം എന്നുള്ള ലക്ഷ്യവുമായി എത്തിയവരാണ്. അത് അന്ന് കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളുണ്ട്. അവരെ തങ്ങൾക്ക് ഇടയിലൂടെ ജീവിച്ച, തങ്ങൾക്കിടയിലൂടെ നടന്ന, തങ്ങളെ ചേർത്ത് പിടിച്ച് സാന്ത്വന സ്പർശം നൽകിയ, കാരുണ്യ സ്പർശം ഏകിയ ജനനായകൻ വിട പറയുമ്പോൾ തീർച്ചയായും ഒരു അടിക്കുറിപ്പ് കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരി ഇട്ടത് കൊണ്ടോ മാത്രം അത് തീരില്ല. അത്രമേൽ നീതി പുലർത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനെ നേരിൽ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്ന കരുതലോടുകൂടി, തങ്ങളെ എത്രത്തോളം കരുതലോടുകൂടി ചേർത്ത് വെച്ചോ അത്രമേൽ ഈ ചേതനയേറ്റ ശരീരത്തെയും ചേർത്ത് പിടിച്ച് അന്ത്യോപചാരം അർപ്പിക്കാനായി ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ് KPCC ആസ്ഥാനത്തേക്ക്. കേരളം അടുത്തിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ജനനായകന്, ജനപ്രിയ നേതാവിന് കേരളം വിട ചൊല്ലുകയാണ്. അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വലിയ വീർപ്പ് മുട്ടലുകൾ നിൽക്കുന്ന അല്ലെങ്കിൽ പൊതുദർശനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ജനസഞ്ചയം അവിടേക്ക് എത്തിച്ചേരുന്നു. പ്രകൃതി പോലും ദുഃഖ സാന്ദ്രമാണ്, പ്രകൃതി പോലും കണ്ണീര് അണിയുന്ന ഒരു നിമിഷമാണ് തലസ്ഥാനത്ത് ഇന്ദിരാഭവൻ്റെ ആസ്ഥാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയ ആശയ ഭിന്നതകൾ ഒരു പക്ഷേ അനവധിയായിരിക്കാം. ആ ഭിന്നതകൾക്കിടയിലും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ പലർക്കും സർവസമ്മതനായിരുന്നു എന്നതിന് തെളിവായിരുന്നു ഇന്നത്തെ പ്രതികരണങ്ങൾ.